കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന റാക്കറ്റിലെ മുഖ്യ കണ്ണികൾ അറസ്റ്റിൽ. ജില്ലാ ജയിലിലേക്ക് ബീഡി എറിഞ്ഞു കൊടുക്കുന്നതിനിടെ രണ്ടുപേരെ ടൗൺ എസ് ഐ സി എച്ച് നസീബും സ്ക്വാഡും അറസ്റ്റ് ചെയ്തു. തളിപ്പറമ്പ് സ്വദേശികളാണ് അറസ്റ്റിലായത്. റാക്കറ്റിനെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് പോലീസ് പറയുന്നത്? ഹൃദയ കണ്ണൂർ സെൻട്രൽ ജയിലിലും സമീപത്തെ മറ്റ് ജയിലുകളിലും വൻതോതിൽ ലഹരി വസ്തുക്കൾ പുറത്തുനിന്ന് എത്തിക്കുന്നതായ സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ പച്ചക്കറിയുടെ മറവിൽ ഉൾപ്പെടെ കഞ്ചാവ് എത്തിച്ച സംഭവവും കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായിരുന്നു. ഇതിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത ശേഷവും ഈ ജയിൽ അധികൃതർ നടത്തുന്ന പരിശോധനയിൽ ബീഡി, കഞ്ചാവ്, മൊബൈൽ ഫോണ്, സിമ്മുകൾ എന്നിവ പിടിച്ചെടുക്കുന്നതും പതിവായിരുന്നു. ഇത് എങ്ങനെ എത്തുന്നു എന്നത് വളരെ ദുരൂഹമായി തുടരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ പുറത്തു നിന്നുള്ള സംഘം ജയിലിലേക്ക് ഇത് എറിഞ്ഞു കൊടുക്കുന്നതാണ് എന്ന നിഗമനത്തിൽ ഈ ജയിൽ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസുമൊക്കെ എത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഈ റാക്കറ്റിൽ, അതായത് ഈ നിരീക്ഷണം ശക്തമാക്കിയതോടെയാണ് ഈ റാക്കറ്റിലെ രണ്ട് പേരെ ടൗൺ എസ് ഐ സി എച്ച് നസീബും സ്ക്വാഡും ജയിൽ അധികൃതരുടെ സഹായത്തോടെ പിടികൂടിയത്. തളിപ്പറമ്പ് നാട്ടുവയൽ സ്വദേശിയായ AM മുഹമ്മദ് ഫാസി, തൃച്ചംബരത്തെ MV അനീഷ് കുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് ജില്ലാ ജയിലിൻ്റെ ആ സമീപത്ത് ആളുകൾ, സന്ദർശകരൊക്കെ പോകുന്ന അല്ലെങ്കിൽ ആളുകളൊക്കെ നടന്നു പോകുന്ന ആ വഴിയുടെ ഭാഗത്ത് നിന്നാണ് ഇന്നലെ വൈകിട്ട് ജില്ലാ ജയിലിലേക്ക് BD എറിഞ്ഞു നൽകുന്നത്. ഇതിനിടയിലാണ് ഈ ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. 20 പാക്കറ്റുള്ള 8 ബണ്ടിൽ BD ഈ ജയിൽ വളപ്പിലേക്ക് എറിഞ്ഞു നൽകുകയായിരുന്നു. ജയിലിൽ BD ഉൾപ്പെടെ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കുറ്റമാണ്. 120 പാക്കറ്റ് BD ഇവർ തടവുകാർക്കായി എറിഞ്ഞു നൽകിയത്. ഇത് ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന കാര്യം പ്രാഥമികമായ ഈ ചോദ്യം ചെയ്യലിൽ പ്രതികൾ പറഞ്ഞിട്ടില്ല, മൊഴി നൽകിയിട്ടില്ല. മറ്റൊരാൾ ഏൽപ്പിച്ചത് അനുസരിച്ച് ചെയ്തു എന്ന് മാത്രമാണ് ഇവർ നൽകിയ മൊഴി. ഇനി ഇവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും എന്നാണ് ടൗൺ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ സംഘത്തിന് പിന്നിൽ മറ്റ് ആളുകളും ഉണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. തളിപ്പറമ്പ് സ്വദേശിയായ മറ്റൊരാളെക്കുറിച്ചും പോലീസിന് സൂചന ലഭിച്ചു. ഇയാളുടെ പങ്കിനെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ ജയിലിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്നവരെയാണ് മറ്റ് തടവുകാർ ഈ തരത്തിൽ ലഹരി വസ്തുക്കൾ ജയിലിൽ എത്തിക്കുന്നതിന് ഏൽപ്പിക്കുന്നത് എന്നാണ് വിവരം. BD 20 ഇരട്ടി വരെ, അതായത് ഒരു കെട്ട് BD 20 ഇരട്ടി വരെ വില പണം വാങ്ങിയാണ് ഇങ്ങനെ അതിസാഹസികമായി ഈ ജയിലിലേക്ക് ഈ ലഹരി വസ്തുക്കളൊക്കെ എത്തിക്കുന്നത്, BD ഒക്കെ എത്തിക്കുന്നത്. ഇതിന് തടവുകാരുടെ കൂട്ടാളികളും ബന്ധുക്കളുമൊക്കെ പണം ഇവർക്ക് നൽകുന്നു എന്നുള്ളതാണ് ഈ പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും സെൻട്രൽ ജയിലിലേക്ക് പച്ചക്കറി വാഹനത്തിൽ 3 കിലോയിലധികം ഈ കഞ്ചാവ് എത്തിച്ചത് വൻ വിവാദമായിരുന്നു. സൂപ്രണ്ടിൻ്റെ സസ്പെൻഷനിലുൾപ്പെടെ അത് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇത്രയും വലിയ ഒരു സംഭവം നടന്നിട്ടും അത് പോലീസിൽ അറിയിക്കാതെ, അത് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ മൂടിവെച്ചു എന്ന കുറ്റം അന്വേഷണത്തിൽ കണ്ടെത്തിയതോടുകൂടിയാണ് ഈ കഴിഞ്ഞ തവണ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഏതായാലും ഈ ലഹരി വസ്തുക്കൾ സെൻട്രൽ ജയിലിലേക്ക് എത്തുന്നത് ഇത്തരത്തിൽ പുറത്തു നിന്നുള്ള ആളുകൾ എറിഞ്ഞു നൽകുന്നത് കൊണ്ട് തന്നെയാണെന്ന് നേരത്തെയുള്ള ഒരു നിഗമനം ഉണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട രണ്ട് കണ്ണികളെയാണ് ഇപ്പോൾ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മറ്റ് കണ്ണികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമായി തന്നെ തുടരും എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഹൃദയ